പുതുപ്പള്ളിയിൽ 37,719 വോട്ടിന്റെ റെക്കോർഡ് വിജയം ചാണ്ടി ഉമ്മൻ സ്വന്തമാക്കിയതിനെ മഹാവിജയമായി യു ഡി എഫ് ആഘോഷിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനും സർക്കാരിനുമേറ്റ വലിയ തിരിച്ചടി എന്നുള്ള നിലയിൽ അവർ പ്രചരണവും നടത്തുന്നു. അവർക്ക് അങ്ങനെ പ്രചരണം നടത്താൻ അവകാശമുള്ളപ്പോഴും പുതുപ്പള്ളിയിലെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് കൃത്യമായി പരിശോധിച്ചാൽ എൽ ഡി എഫിനോ സി പി എമ്മിനോ അങ്ങനെ വലുതായി ദുഃഖിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. സി പി എമ്മിന് പുതുപ്പള്ളിയിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന വോട്ട് ഉറപ്പിച്ചു നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ജെയ്സി തോമസ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത വോട്ടുകൾ തിരികെ യു ഡി എഫിലേക്ക് പോയി. ഉമ്മൻചാണ്ടി എന്ന വികാരത്തിൻ്റെ ഭാഗമായി അതങ്ങനെ മാറിപ്പോയി എന്നതൊഴിച്ചാൽ സി പി എമ്മിന് രാഷ്ട്രീയമായി അവിടെ ഒരു വമ്പൻ തിരിച്ചടിയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇടതുമുന്നണിയിലേക്ക് വന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 12,000 വോട്ടുകൾ ഇക്കുറി മറുവശത്തേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വോട്ടിൻ്റെ കൂട്ടത്തിൽ യാക്കോബായ വോട്ടുകളുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നതിൻ്റെ പ്രതിഫലനമുണ്ട്. പക്ഷേ ഇക്കുറി ഉമ്മൻചാണ്ടി എന്ന വികാരത്തിനോടൊപ്പം ആ വിഭാഗത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ട് ചോർച്ച എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സി പി എമ്മിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ കൃത്യമായി കിട്ടിയിട്ടുള്ള സി പി എം അവരുടെ ഗ്രാഫ് നിലനിർത്തിയിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ഇക്കുറിയും അവിടെ തന്നെ ഉണ്ട്. വല്ലാതെ താന്നുപോയിട്ടില്ല. 42,245 വോട്ട് എന്ന് പറയുന്നത് സി പി എമ്മിന് അവിടെ അടിസ്ഥാനമായുള്ള വോട്ടാണ്. ആ വോട്ടിൽ എത്രമാത്രം പുതുതായി കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ചോദ്യം. അതിനു സാധിച്ചില്ല. അത് ഉമ്മൻചാണ്ടി എന്ന വികാരം കൊണ്ടുപോയി. എല്ലാ പഞ്ചായത്തിലും ലീഡ് ഉയർത്താൻ ചാണ്ടി ഉമ്മന് സാധിച്ചതും അതുകൊണ്ടാണ്. പിന്നെ ബി ജെ പിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർക്ക് വോട്ട് ഉയർത്തുക എന്നുള്ളത് പോയിട്ട് ഉള്ള വോട്ട് നിലനിർത്താൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. അതിനും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പി അവിടെ ഒരു പ്രസക്തമായ വിഷയമല്ല. ബി ജെ പിയുടെ വോട്ട് മറിഞ്ഞതുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് ജയിക്കാൻ സാധിച്ചത് എന്ന് പറയാനും സാധിക്കില്ല. കാരണം ഭൂരിപക്ഷം അത്രമേലുണ്ട്. ആ നിലയ്ക്ക് ഇവിടെ പുതുപ്പള്ളിയിൽ ഈ വോട്ടിൻ്റെ കൃത്യമായ കണക്ക് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായി സി പി എമ്മിന് ദൗർബല്യമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അതിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തില്ല. അവിടെ ഉമ്മൻചാണ്ടി എന്ന വികാരത്തോടൊപ്പമാണ് ജനം നിന്നത് എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് കാണാനാകുന്നത്.